ഹായ് ആൾ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ദശാംശ സംഖ്യകൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ദശാംശ സംഖ്യകളെക്കുറിച്ചാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം നോക്കുന്നത് ആറാം ക്ലാസ്സിലെ ദശാംശ രീതി എന്ന ചാപ്റ്ററാണ്. അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. ക്വസ്റ്റ്യൻ: വശങ്ങളുടെ നീളം 6.4 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര സെൻറ്റിമീറ്ററാണ്? വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് 6.4 സെൻറ്റിമീറ്റർ. സമചതുരത്തിന് 4 വശമുണ്ടായിരിക്കും. അപ്പോൾ ചുറ്റളവ് കാണാൻ 4 × വശം, 4 × 6.4, 25.6 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: 6.45 മീറ്റർ വീതം നീളമുള്ള 3 കമ്പികൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമുണ്ടാകും? 6.45 മീറ്റർ വീതം നീളമുള്ള 3 കമ്പികൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമുണ്ടാകും? 6.45 × 3, 19.35 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു സഞ്ചിയിൽ 4.575 കിലോഗ്രാം പഞ്ചസാര കൊള്ളും. ഇത്തരം 8 സഞ്ചികളിൽ ആകെ എത്ര പഞ്ചസാര നിറയ്ക്കാം? ഒരു സഞ്ചിയിൽ 4.575 കിലോഗ്രാം പഞ്ചസാര കൊള്ളും. അങ്ങനെയാണെങ്കിൽ 8 സഞ്ചികളിൽ 4.575 × 8, ആൻസർ 36.6 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ: 8.35 മീറ്റർ നീളവും 3.2 മീറ്റർ വീതിയും ഉള്ള ചതുരാകൃതിയായ ഒരു മുറിയുടെ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, നീളം ഇൻറ്റു വീതി. അപ്പോൾ 8.35 × 3.2, 26.72 മീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ: 57.52 × 31.2 = - ഇൻറ്റു ചെയ്യാനാണ്, ഗുണനമാണ്. ഗുണനഫലം കിട്ടുന്നത് 1794.624. അടുത്തത് 0.01 × 0.01. 1 × 1, 1 പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 അക്കങ്ങളുണ്ട്. അപ്പോൾ 4 ഇത് വെച്ചിട്ട് പോയിൻ്റ് വയ്ക്കണം. അപ്പോൾ 0.0001. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെയുള്ളവയിൽ 1.47 × 3.7 തുല്യമായവ ഏതെല്ലാം? തന്നിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഗുണിച്ച് നോക്കിയിട്ട് ആൻസർ ഒരേപോലെയുള്ളത് നോക്കുക. അതിൽ തുല്യമായിട്ടുള്ളത് 3, 5, 6, 7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: 1 ലിറ്റർ പെട്രോളിൻ്റെ വില 68.50 രൂപ. 8.5 ലിറ്റർ പെട്രോളിൻ്റെ വില എന്താണ്? 1 ലിറ്ററിന് 68 രൂപ. അപ്പോൾ 8.5 ലിറ്ററിന് 68 × 8 = 582.25 രൂപ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ സംഖ്യ, അപ്പോൾ ഓരോന്ന് ഗുണിച്ച് നോക്കണം. 0.01 × 0.001, അതിൻ്റെ ആൻസർ 0.00001. അപ്പോൾ അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കണം. അപ്പം പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വലിയ സംഖ്യ ഏതാണ് ആദ്യം വരുന്നത്, അതാണ് വലുത്. ഇവിടെ രണ്ടാമത്തെയാണ് അതിൻ്റെ ആൻസർ, 0.00101 എന്നാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സെക്കൻഡ്. അടുത്തത്, ഒരു സ്കൂളിൽ കഴിഞ്ഞ ആഴ്ചയിലെ 5 ദിവസം ആകെ 132.575 ലിറ്റർ പാൽ കുട്ടികൾക്ക് കൊടുത്തു. ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാൽ കൊടുത്തു? 5 ദിവസം ആകെ കൊടുത്തത് 132.575 ആണ്. അപ്പോൾ ഒരു ദിവസത്തെ കാണാൻ 132.575 ÷ 5, 26.515 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: 33.6 kg അരി 8 പേർ തുല്യമായി വീതിച്ചെടുത്തു. സുജിത തനിക്ക് കിട്ടിയതിനെ 3 ആയി ഭാഗിച്ച് 1 ഭാഗം റസിയയ്ക്ക് കൊടുത്തു. റസിയയ്ക്ക് കിട്ടിയത് എത്ര കിലോഗ്രാമാണ്? 33.6 കിലോഗ്രാം അരി 8 പേർ തുല്യമായിട്ട് വീതിച്ചെടുത്തു. സുജിത തനിക്ക് കിട്ടിയതിനെ 3 ആയി ഭാഗിച്ച് 1 ഭാഗം റസിയയ്ക്ക് കൊടുത്തു. അപ്പോൾ റസിയയ്ക്ക് കിട്ടിയത് എത്ര ഭാഗമാണ്? ആകെയുള്ള അരി 33.6, അത് 8 പേര് തുല്യമായിട്ട് വീതിച്ചെടുത്തു. അപ്പോൾ 33.6 ÷ 8, അപ്പോൾ 4.2 kg ഒരാൾക്ക് കിട്ടി. അത് 3 ആയി ഭാഗിച്ചപ്പോൾ 4.2 ÷ 3, 1.4 kg. അപ്പോൾ ഒരാൾക്ക് കിട്ടിയത് 1.4 kg, റസിയയ്ക്ക് കിട്ടിയത് അപ്പോൾ 1.4 കിലോഗ്രാം അരിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് 0.45 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണം? ഒരു പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണ, ഇത് 0.45 ലിറ്റർ കൊള്ളുന്ന കുപ്പിയിലാക്കണം. കുപ്പികളുടെ എണ്ണം കാണാൻ 4.05 ÷ 0.45 ഈക്വൽ 9 കുപ്പികൾ വേണം. അടുത്ത ക്വസ്റ്റ്യൻ, 35.37 ÷ 0.03 ഹരണമാണ്. അപ്പോൾ 0.03നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 35.37നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3537 ÷ 3 ആൻസർ 1179 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 10.92 ÷ 2.1 പോയിൻ്റ് മാറ്റിയിട്ട് സാധാരണ സംഖ്യയാക്കിയിട്ട് ഹരിക്കുക. അപ്പോൾ ആൻസർ 5.2. അടുത്ത ക്വസ്റ്റ്യൻ, 0.2 × 0.4 ÷ 0.02 പോയിൻ്റ് മാറ്റിയിട്ട് 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 24 ✕ 8.24. അടുത്ത ക്വസ്റ്റ്യൻ, 12,125 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1.2125 കിട്ടും? 10,000 കൊണ്ട്. 10,000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 4 സ്ഥാനം മാറ്റിയതുമ്പോൾ 1.2125 കിട്ടും. അടുത്തത്, 0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.00001 കിട്ടും? അപ്പോൾ 0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ, അപ്പോൾ 0.01 × x = 0.00001. അപ്പോൾ അത് സോൾവ് ചെയ്യുക. അത് എഴുതുക. എന്നിട്ട് എത്ര പോയിൻറ്റിന് ശേഷം എത്ര സംഖ്യകൾ ഇങ്ങോട്ട് മാറ്റണം എന്ന് നോക്കുക. അത്രയും ഇത് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 100,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 1/1000 കിട്ടും. 1/1000 എന്ന് പറയുമ്പോൾ 0.001. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. ഭിന്നസംഖ്യ തന്നിട്ട് അതിൻ്റെ ദശാംശ രൂപം എഴുതാൻ 7/8 ഹരിക്കുക. 7/8 7 ൽ 8 പോവില്ല. അപ്പോൾ പിന്നെ 0 ഇട്ടിട്ട് അപ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലം 0.875 കിട്ടും. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, 3/40 ഹരിക്കുമ്പോൾ 0.075. അടുത്ത ക്വസ്റ്റ്യൻ, 1/2 + 1/4 + 1/8 + 1/16 ദശാംശ രൂപം എന്താണ്? ഇതിനെ വിവിധ ഛേദങ്ങളാണ്. ഇതിൻ്റെ ഛേദങ്ങളിൽ എൽ സി എം കണ്ടിട്ട് ആഡ് ചെയ്യുക. അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ 2, 4, 8, 16 ഇവയുടെ എൽ സി എം എന്ന് പറയുന്നത് 16. അപ്പോൾ 8 + 4 + 2 + 1/16 = 15/16 15/16 കിട്ടി. ഇതിനെ ദശാംശ രൂപത്തിലേക്ക് ആക്കാൻ 10 ൻ്റെയോ 10 ൻ്റെ ഗുണിതങ്ങളോ ആയിട്ടുള്ള ഭിന്നസംഖ്യകളിലേക്ക് മാറ്റണം. അതിന് 625 കൊണ്ട് ഗുണിച്ചാൽ 16 × 625 10,000. അതുപോലെ 15 × 625 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 9,375. അപ്പോൾ 9,375 ÷ 10,000 0.9375. താഴെ തന്നിരിക്കുന്ന ടേബിൾ 5 × 2 = 10 25 × 4 = 100 125 × 8 = 1000 625 × 16 = 10,000 3,125 × 32 ഇതൊന്നും ഓർത്ത് 32 = 100,000 ഇതൊന്നും ഓർത്ത് വെച്ച് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്ത 10,000-ലേക്കോ 100,000-ലേക്കോ ഒക്കെ ആക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ഓർത്ത് വയ്ക്കണം. ഒരു സൈഡിൽ 5, 25, 125, 625, 3,025 മറ്റത് 2, 4, 8, 16, 32 ഓർത്ത് വയ്ക്കാൻ സുഖമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 4.375 കിട്ടി. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? ഒരു രണ്ടക്ക സംഖ്യയെ മറ്റു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴാണ് 4.375 കിട്ടിയത്. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കണം. ഹരണഫലം 4.375. അപ്പോൾ 4.375 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 375 / 1000 375 വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 3/8 എഴുതാം. അപ്പോൾ 4 × 3/8 നമുക്ക് എങ്ങനെ എഴുതാം? 35/8 രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ 35 × 2 = 70 അതുപോലെ 8 × 2 = 16 അപ്പോൾ 70/16 കിട്ടി. അപ്പോൾ ഈ രണ്ടക്ക സംഖ്യ, അതായത് ഒരു രണ്ടക്ക സംഖ്യയെ മറ്റു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 4.375 കിട്ടി. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യകൾ 70
16 മാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 25.5 സെൻറ്റിമീറ്റർ നീളവും 20.4 സെൻറ്റിമീറ്റർ വീതിയും 10.8 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ത്? 25.5 സെൻറ്റിമീറ്റർ നീളം വീതി തന്നിട്ടുണ്ട്, അതുപോലെ ഉയരവും തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ചതുരക്കട്ടയുടെ വ്യാപ്തം കാണണം. വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യമാണ് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പോൾ അവ മൂന്നും തമ്മിൽ ഗുണിക്കുക. 25.5 × 20.4 × 10.8. അപ്പോൾ ആൻസർ 5,618.16 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബെഞ്ചിലിരിക്കുന്ന 3 കുട്ടികളുടെ ഉയരം 130.5 സെൻറ്റിമീറ്റർ, 128.7 സെൻറ്റിമീറ്റർ, 134.6 സെൻറ്റിമീറ്റർ ആണ്. ഇവരുടെ ശരാശരി ഉയരം കാണണം. 3 കുട്ടികളുടെ ഉയരം തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ശരാശരി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ശരാശരി എങ്ങനെ കാണുക? 3 ഉയരം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 പേരുടെ ഉയരമാണ് തന്നിരിക്കുന്നത്, അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 393.8/3 പറയുമ്പോൾ 131.267 കിട്ടും. അതാണ് അവരുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 22 പെൻസിലിന് 79.20 രൂപയാണ് വില. എങ്കിൽ 10 പെൻസിൻ്റെ വില, ഒരു പെൻസിൻ്റെ വില കാണാൻ, അപ്പോൾ 79.20 ÷ 22. 22 പെൻസിൻ്റെ വിലയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 79.20 ÷ 22, അപ്പോൾ ഒരു പെൻസിൻ്റെ വില കിട്ടും. അത് എത്രയാണ്? 3.6. അങ്ങനെയാണെങ്കിൽ 10 പെൻസിൻ്റെ വില കാണാൻ 3.6 × 10 = 36 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, 2.3 × 3.2 ÷ 0.4. പോയിൻറ്റിന് അപ്പുറത്ത് 2 സംഖ്യ ഉണ്ട് അംശത്തിൽ. അപ്പം 2 സംഖ്യ വേണമെന്ന് വെച്ചാൽ 100 കൊണ്ട് ഗുണിക്കണം. അപ്പം ഗുണിക്കുമ്പോൾ ആദ്യം 2.3നെ 10 കൊണ്ടും 3.2നെ 10 കൊണ്ടും അതുപോലെ 0.4നെ 100 കൊണ്ടും ഗുണിക്കണം. അപ്പോൾ 23 × 32 ÷ 40 = 18.4. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 9-ാം ക്ലാസ്സിലെ ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ഫസ്റ്റ്, ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലാക്കുക. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലാക്കുക. നമുക്കറിയാം 3/20 എന്ന് പറഞ്ഞാൽ 20നെ നമ്മൾ ദശാംശ രൂപത്തിലേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ 10ൻ്റെ ഗുണിതങ്ങളുടെ ഇതിലേക്ക് മാറ്റാനാണ്. അപ്പോൾ 20നെ എത്രയും കൊണ്ട് ഗുണിച്ചാലാണ് 100 ആക്കുക? 5 കൊണ്ട്. അപ്പോൾ 20 × 5 100, 3 × 5 15. അപ്പോൾ ആൻസർ 0.515. അടുത്തത് 3/40. 40 നമുക്ക് 100ലേക്കോ 1000ലേക്കോ 10000ലേക്കൊക്കെ മാറ്റണം. അപ്പോൾ അതിനെ 25 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 1000 ആവുന്നു. അപ്പോൾ ഛേദത്തെയും അംശത്തെയും 25 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 3 × 25 = 75, 40 × 25 = 1000. അപ്പോൾ 75/1000 = 0.075. അടുത്ത ക്വസ്റ്റ്യൻ, 7/80. 7/80നെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 80നെ 125 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 10000 ആക്കാം. അപ്പം 7നെയും 80നെയും 125 കൊണ്ട് ഗുണിക്കുന്നു. 7 × 125 = 875, 80 × 125 = 10000. അപ്പോൾ ആൻസർ 0.0875. അടുത്തത്, ചുവടെയുള്ള സംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. ഭിന്നസംഖ്യ തന്നിട്ട് അതിൻ്റെ ദശാംശ രൂപം കണ്ടുപിടിക്കാൻ പറയുന്നു. അതായത് 1/5 + 1/25 + 1/25. അപ്പോൾ ഇതൊക്കെ പ്ലസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അതിൻ്റെ നമ്മൾ അതിൻ്റെ എൽസിയം കാണാം. 5, 25, 125 എൽസിയം എന്ന് പറയുന്നത് 125 ആണ്. അപ്പം 25 + 5 + 1/125, അപ്പം 31/125 കിട്ടും. 125നെ 8 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 10ൻ്റെ ഗുണിതത്തിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ 125നെ 8 കൊണ്ട് ഗുണിച്ചാൽ 1000ത്തിൻ്റെ ഗുണിതമാക്കാം, അല്ല സോറി 10ൻ്റെ ഗുണിതമാക്കാം. അപ്പോൾ 125 × 8 = 1000. അതുപോലെ അപ്പോൾ 31 × 8 = 248. അപ്പോൾ 248/1000 എന്ന് പറയുന്നത് 0.248. അടുത്തത്, 1/5 + 1/5² + 1/5³ + 1/5⁴. ഛേദമെന്ന് പറയുന്നത് 5, 5 മൾട്ടി ഇതാണ്, 5, 5² + 5³ + 5⁴. അപ്പോൾ ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് നമുക്കറിയാം 5⁴ ആയിരിക്കും. അപ്പോൾ
വലിയ സംഖ്യ 5 raised to 4. അപ്പോൾ നമ്മൾ എൽസിഎം കണ്ട 5 cube + 5 square + 5 + 1 / 5 raised to 4. 5 cube എന്ന് പറഞ്ഞാൽ 125, 5 square 25, 5 + 1 / 625. 625നെ 16 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്താക്കാം, 10,000 ആക്കാം. അപ്പോൾ 156നെ നമുക്ക് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2496 / 16 എന്ന് കിട്ടും. അപ്പോൾ 0.2496. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രണ്ടക്ക സംഖ്യയെ മറ്റു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.875 കിട്ടി. സംഖ്യകൾ ഏതൊക്കെ? നേരത്തെ കണ്ടതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 5.875 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 875 / 1000. അപ്പോൾ വെട്ടി ചെറുതാക്കുമ്പോൾ 5 × 7/8 എന്ന് കിട്ടും. അപ്പോൾ 8 × 5 = 40, 47/8. അംശവും ഛേദവും രണ്ടക്ക സംഖ്യ ആയതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 47/8 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 94/16 കിട്ടും. അപ്പോൾ ആ സംഖ്യകൾ എന്ന് പറയുന്നത് 94 ഉം 16 ഉം ആണ്. അടുത്തത്, ചുവടെയുള്ള ക്രിയാഫലങ്ങൾ കണക്കാക്കി ദശാംശ രൂപത്തിൽ എഴുതുക. 1 0.111 + 0.222 = -. ഇങ്ങനെയുള്ള സംഖ്യകൾ നമ്മൾ പറയുന്നത് ആവർത്തന ദശാംശം എന്നാണ്. അതായത് 0.11, അത് എത്ര ഹരിച്ചാലും 1 1 ആയിരിക്കും, അതുപോലെ 2 2 2 ആയി ആവർത്തിക്കുന്ന ദശാംശം എന്നാണ് പറയുന്നത്. അപ്പോൾ 0.111 എന്നുള്ളതിനെ നമുക്ക് 1/9 എന്ന് എഴുതാം. 1/9 ആണല്ലോ 0.11. അതുപോലെ 0.22 എന്നുള്ളത് 2/9. അപ്പോൾ 2 ഉം 1 3/9 ആഡ് ചെയ്യുമ്പോൾ 3/9 പറയുമ്പോൾ 1/3. 1/3 എന്ന് പറയുമ്പോൾ 0.333. അതും ആവർത്തന ദശാംശം. അങ്ങനെ അപ്പോൾ 0.111 + 0.222 = 0.333. അടുത്ത ക്വസ്റ്റ്യൻ, 0.33 + 0.77 = -. ഇപ്പോൾ 0.33 നമുക്ക് 3/9 എന്ന് എഴുതാം. അതുപോലെ 0.77 എന്നുള്ളതിന് 7/9. അപ്പോൾ അവ ആഡ് ചെയ്യുമ്പോൾ 10/9. അപ്പോൾ 10/9 എന്ന് പറഞ്ഞാൽ 1.111. ഇതാണ് ആവർത്തിക്കുന്ന ദശാംശങ്ങളുടെ പട്ടിക. അതായത് 1/3 എന്താണ്? 0.333. അത് എത്രയായാലും 3/3 തന്നെ ആയിരിക്കും. അതുപോലെ 1/6 0.1666. അതുപോലെ 1/7 അങ്ങനെ 0.142857, പിന്നെ തുടങ്ങി 1 4 2 8 5 7 അങ്ങനെ. അതുപോലെ 1/9 0.111, 2/9 0.222. ആവർത്തിക്കുന്ന ദശാംശങ്ങൾ ഏതൊക്കെയെന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പെട്ടെന്ന് ഈസി ആവും. അടുത്ത ക്വസ്റ്റ്യൻ, 0.33 × 0.66. 0.333 എന്നുള്ളത് എന്നെന്ത് എഴുതാം നമുക്ക്? 1/3. അതുപോലെ 0.66 ആ പട്ടികയിലുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. 1/3 × 2/3 എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്. അപ്പം 2/9, അതായത് 0.222. അടുത്ത ക്വസ്റ്റ്യൻ, 0.333² അപ്പോൾ 0.333 × 0.333, അതായത് 0.333 പറഞ്ഞാൽ 1/3. 1/3 × 1/3 = 1/9. 1/9 പറയുമ്പോൾ 0.111. അടുത്ത ക്വസ്റ്റ്യൻ, √0.444. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 0.444 √0.444. 0.44 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.444 നമുക്ക് 4/9 എഴുതാം. അപ്പോൾ √4/9. 4 √2 2 9 3 ഉം. അപ്പോൾ √4/9 നമുക്ക് 2/3 എന്ന് എഴുതാം. 2/3 എന്ന് പറയുമ്പോൾ 0.666. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.